Dear students, in the valley, it's a real topic and OECD principle. Organization for Economic Cooperation and Development. ഇത് ഒരു 30 രാജ്യങ്ങളുടെ ഒരു അസോസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ 30 നേഷൻസ് കൺട്രീസ് തമ്മിൽ ബിസിനസ് റിലേഷൻസ് നടത്തുന്ന സമയത്ത് ഒരു ഫെയർ ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കുക, എല്ലാ മേഖലയിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ OECD പ്രിൻസിപ്പിൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് comprises about 30 countries. The government of these countries have put forward certain principles that can be practiced by member countries' corporate houses to bring trust and stability in stock market as well as business environment. According to this principle, if countries are reap full benefit of global capital market, corporate governance arrangement must be credible and well understood across the border. അപ്പോ ഈ അതിരുകൾ കടന്ന് അതായത് 30 രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അവർ തമ്മിലുള്ള ബിസിനസ് റിലേഷൻസ് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ അവരുടെ ഇടയിൽ ഒരു സംവിധാനം, ഒരു ഭരണപരമായ സംവിധാനം സെറ്റപ്പ് ചെയ്യുക. Adherence to good corporate governance practice will result in improving the confidence of investors. അപ്പോൾ നല്ലൊരു ഫെയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ അത് എന്തിനു കാരണമാകും? Improving the confidence of investors. Investors in the confidence vardhikkum may result in the reduction of cost of capital and opening many finance sources. Appo nalla reethiyilulla sambandhika paramaya karyangalum nalla reethiyilulla oru business sambandhamaya karyangalum munnottu vekkanayittu sadhikkum ingane oru member countries thammile ingane oru principle tattvangalu form cheyedukkuvaanengil. Appo the OECD principles are റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു സ്ഥാപനത്തിലെ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിലെ ഷെയർ പർച്ചേസ് ചെയ്ത ആള് അല്ലെങ്കിൽ ഇക്വിറ്റി ഓണേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരുടെ അവകാശങ്ങളെ റെസ്പെക്ട് ചെയ്യാം. റെക്കഗ്നൈസ് ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ? എംപ്ലോയീസ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ലോക്കൽ പീപ്പിൾ, കസ്റ്റമേഴ്സ്, ഇവരുടെയൊക്കെ. Recognize that the firm are legal, contractual, social and market driven obligation to non shareholders also. Role and responsibility of the board. Integrity and ethical behavior of those who are at the helm of affairs. Disclose and transparency safeguard the integrity of company's financial reporting. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് OECD പ്രിൻസിപ്പിൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ കൺസെപ്റ്റാണ്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു 5 മാർക്കിനെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് OECD പ്രിൻസിപ്പിൾ. ഓക്കെ, താങ്ക് യു.